എല്ലാവർക്കും പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് ബാങ്കിങ്ങിൽ ഇതിനുമുമ്പ് ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ആസ്പെർ ആർ ബി ഐ ഗൈഡ് ലൈൻസ് ദ വാലിഡിറ്റി പീരീഡ് ഓഫ് ചെക്ക്സ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് പേ ഓഡേഴ്സ് ആൻഡ് ബാങ്കേഴ്സ് ചെക്ക് ഈസ് ത്രീ മന്ത്സ് വിച്ച് ഈസ് എഫക്റ്റഡ് ഫ്രം ഡാഷ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബാങ്കിൽ ചെക്കിൻ്റെയും അതുപോലെ തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് പേ ഓർഡേഴ്സ് ഇതിൻ്റെയൊക്കെ ഗ്രേസ് പിരീഡ് ഇപ്പോൾ മൂന്ന് മാസമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോൾ അറിയാവുന്ന കാര്യമാണ് നേരത്തെയൊക്കെ സി എസ് ഇ ബി അല്ലെങ്കിൽ പി എസ് സി സഹകരണം പോലെ ബാങ്കൊക്കെ അതിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഗ്രേസ് പിരീഡ് നേരിട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സി എസ് ഇ ബി കുറച്ചുകൂടി നമ്മൾ ഉള്ളിലേക്കുള്ള ചോദ്യങ്ങൾ പുതിയ സിലബസ് പാറ്റേൺ അനുസരിച്ച് അവർ കുറച്ചുകൂടി കട്ടിയായ ആണ് ചോദിക്കുന്നത് അതുകൊണ്ട് അവർ എന്നാണ് ഈ ഗ്രേസ് പിരീഡ് മൂന്ന് മാസമായിട്ട് നിലവിൽ വന്നതെന്ന് ചോദിക്കാൻ ഒരു സാധ്യതയുണ്ട് ഇതിൻ്റെ ആൻസർ ഫസ്റ്റ് ഏപ്രിൽ ടു തൗസൻഡ് ട്വൽവ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഫസ്റ്റിനാണ് ഇത് നിലവിൽ വന്നത് ഗ്രേസ് പിരീഡ് മൂന്ന് മാസമായിട്ട് കുറച്ചത് രണ്ടായിരത്തി ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ പ്ലേസ് വെയർ റെപ്രസെന്റേറ്റീവ് ഓഫ് ബാങ്ക്സ് മീറ്റ് ടു എക് ഈസ്ആാസ് ഡാഷ് നമ്മൾ നമുക്കൊരു അക്കൗണ്ട് ഒരു ബാങ്കിലെ ചെക്കല്ല നമുക്ക് ക്യാഷ് തരാനുള്ള വ്യക്തി വന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യും നമ്മളുടെ അക്കൗണ്ട് വഴി ഏത് ബാങ്കിലെ ചെക്കായാലും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമല്ലോ ചെക്കല്ല ഡ്രാഫ്റ്റ് എന്തെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റും ആ നമ്മൾ ആ ബാങ്കിൽ കൊണ്ടുപോയി നമ്മുടെ ചെക്ക് കൊടുത്തു അത് കളക്ട് ചെയ്ത് ക്യാഷ് തന്നു കഴിഞ്ഞാൽ ബാങ്കിന് എവിടെ നിന്ന് ക്യാഷ് കിട്ടും ഈ ബാങ്കിൻ്റെ ഏജൻറ്റുമാർ ഏതാണോ അൾട്ടിമേറ്റ് ബാങ്കുകൾ അവർക്ക് ഈ ചെക്ക് കൈമാറണം അങ്ങനെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അതുപോലെ ചെക്കുകളൊക്കെ കൈമാറുന്നതിന് വേണ്ടിയിട്ട് ഈ ബാങ്കുകളുടെ പ്രതിനിധികൾ ചേരുന്ന സ്ഥലത്തിനെ പറയുന്ന പേരാണ് ക്ലിയറിംഗ് ഹൗസെന്ന് അടുത്തൊരു ക്വസ്റ്റ്യൻ ബാങ്കിങ് ഓംബുഡ്സ് മാൻ കെയിം ഇൻറ്റു എക്സിസ്റ്റൻസ് ആസ്പർ ദ റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ് കമ്മിറ്റി ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നിലവിൽ വന്നതെന്നാണ് ചോദ്യ ആൻസർ ഗ്യോ പോറിയ കമ്മിറ്റി ഗോ പോറിയ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം നിലവിൽ വന്നത് നെക്സ്റ്റ് നമ്മൾ ചെക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ദ പ്രാക്ടീസ് ഓഫ് ക്രോസിങ് ചെക്ക് ഈസ് ഒറിജിനേറ്റഡ് ഇൻ ഡാഷ് ചെക്കിൻ്റെ ക്രോസിങ് ക്രോസിങ്ങിനെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് ചെക്ക് എന്താണെന്നും ചെക്ക് ക്രോസ് ചെയ്യുന്ന എത്ര തരത്തിലുള്ള ക്രോസിംഗ് ഉണ്ടെന്നും അതെന്തൊക്കെയാണെന്നുമുള്ള ക്ലാസ് ഒക്കെ നമ്മൾ വിശദമായിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ആ ക്ലാസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കാണുക നിങ്ങൾ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കാണുക നമുക്ക് നാളെ എക്സാം ഉള്ളതല്ലേ അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ അത് കാണുക ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ക്രോസിങ് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അത് വായിച്ച് പഠിക്കേണ്ട കാര്യമില്ല അപ്പോൾ ടൈപ്സ് ഓഫ് ക്രോസിങ് അതുപോലെ എൻഡോഴ്സ്മെൻറ്റിൻ്റെയൊക്കെ ക്ലാസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ ഇതാണ് പ്രാക്ടീസ് ഓഫ് ക്രോസിങ് ഓഫ് എ ചെക്ക് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ഡാഷ് എവിടെ നിന്നാണ് ഈ ചെക്ക് ക്രോസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചത് നമ്മുടെ ഇന്ത്യയിൽ എവിടെന്നാണ് പഠിച്ചത് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ബ്രിട്ടണിലാണ് ഇവിടെ ഈ ചെക്ക് ക്രോസ് ചെയ്യുന്നത് പഠിച്ചത് ബ്രിട്ടനിൽ നിന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്തത് ബ്രിട്ടനിൽ തന്നെയാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഏറ്റവും പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് ഏതാണെന്ന് ചോദിച്ചാലും ചെക്ക് തന്നെയാണ് മോസ്റ്റ് പോപ്പുലർ നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻ്റ് എന്ന് പറഞ്ഞാലും ചെക്ക് തന്നെയാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ വിച്ച് വാസ് ദ ഫസ്റ്റ് ഡെവലപ്മെന്റ് ബാങ്ക് ടു ബി ഫോംഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫോം ചെയ്ത ഡെവലപ്മെൻറ്റ് ബാങ്ക് ഏതാണെന്ന് ഏതാണ് ഐ എഫ് സി ഐ എഫ് സി ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫോം ചെയ്ത ഡെവലപ്മെൻറ്റ് ബാങ്ക് ഏതാണ് ഫുൾ ഫോം എന്താണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫോം ചെയ്ത ഇൻഡസ്ട്രിയൽ ബാങ്ക് ഡെവലപ്മെൻറ്റ് ബാങ്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മേജർ കോൺട്രിബ്യൂഷൻ ടു സ്പെഷ്യൽ ഡെവലപ്മെൻറ് ഡിബെഞ്ചറിസ് ഫ്രം ഡാഷ് സ്പെഷ്യൽ ഡെവലപ്മെൻ്റ് ഡിബെഞ്ചേഴ്സിന്റെ മേജർ കോൺട്രിബ്യൂഷൻ എവിടെ നിന്നാണെന്നാ എവിടെ നിന്നാ കടപത്രങ്ങൾ സ്പെഷ്യൽ ഡെവലപ്മെൻറ് ഡിബെഞ്ചേഴ്സിൻ്റെ മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നബാർഡിൽ നിന്നുമുള്ളതാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ആർ ആർ ബിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബാങ്ക്സ് വിച്ച് ആർ സ്റ്റാർട്ടഡ് ഇൻ കണക്ഷൻ വിത്ത് ട്വൻ്റി പോയിന്റ് പ്രോഗ്രാം വളരെ പ്രധാനപ്പെട്ട ആണ് ഇരുപതിനെ പരിപാടി അഥവാ ട്വൻ്റി പോയിൻറ്റ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാർട്ട് ചെയ്ത ബാങ്കാണ് ആർ ആർ ബി അഥവാ റീജിയണൽ റൂറൽ ബാങ്ക് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും വലിയ റീജിയണൽ റൂറൽ ബാങ്ക് ഏതാണെന്ന് അറിയാവോ കേരള ഗ്രാമീൺ ബാങ്കാണ് എങ്ങനെയാണ് കേരള ഗ്രാമീൺ ബാങ്ക് ഫോം ചെയ്തത് നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും മെർജ് ചെയ്താണ് കേരള ഗ്രാമീൺ ബാങ്ക് രൂപം കൊണ്ടത് ഇപ്പൊ ട്വന്റി പോയിന്റ് പ്രോഗ്രാമുമായിട്ട് റിലേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ബാങ്കാണ് ബാങ്കുകളാണ് റീജിയണ റൂറൽ ബാങ്ക്സ് ശരിക്കും നമ്മുടെ സഹകരണ ബാങ്കുകളെ പോലെ തന്നെ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെതായ അത്രയും ഇതൊന്നും ഇല്ലാത്ത നമ്മുടെ ചെറിയ സഹകരണ ബാങ്കുകളെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന റൂറൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് റീജനം റൂറൽ ബാങ്കുകൾ നമ്മളെ റീജിയണൽ റൂറൽ ബാങ്കുകളെ കുറിച്ചുള്ള ക്ലാസ് നമ്മളിതിനു മുമ്പ് വളരെ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുക നിങ്ങളൊന്ന് കാണണം കേട്ടോ ആ ക്ലാസ് ഒന്ന് കാണണം റീജിയണൽ റൂറൽ ബാങ്ക് എന്നാണ് ഫോം ചെയ്തതെന്ന് ഒക്ടോബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഫോം ചെയ്തത് പിന്നെ ആദ്യത്തെ റീജ്യണൽ റൂറൽ ബാങ്ക് ഉത്തർപ്രദേശിലെ മൊറാദാബാദിലെ പ്രഥമ ബാങ്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിതിനു മുമ്പ് വിശദമായിട്ട് ക്ലാസ് ചെയ്തിട്ടുള്ളതാണ് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സും കൂടി ഒന്ന് കണ്ടേക്കുക നമ്മൾ അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോവുകയാണ് ബാങ്ക് ഇൻ ഇന്ത്യ ഹാവിൻ ലാർജസ്റ്റ് നമ്പർ ഓഫ് ബ്രാഞ്ചസ് എല്ലാവർക്കും അറിയാമല്ലേ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസുള്ള ഇന്ത്യയിലെ ബാങ്ക് എസ് ബി ഐ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഫോം ചെയ്തത് അടുത്തൊരു ക്വസ്റ്റിൻ നമ്മുടെ ക്യാപിറ്റൽ ആഴിക്സി ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഇതിനു മുമ്പ് പലതവണ ചോദിച്ചിട്ടുണ്ട് ക്യാമൽസ് അല്ലേ ക്യാമൽസ് സി സ്റ്റാൻസ് ഫോർ ക്യാമൽസ് എന്ന് പറയുന്ന അതിൻ്റെ സി എന്ന് പറയുന്ന എന്താണ് സി എന്ന് പറയുന്നത് ക്യാപിറ്റൽ അഡിക്വസി ഇതിന് മുമ്പൊരു ക്വസ്റ്റിനിൽ കഴിഞ്ഞ ഒരു സി എസ് സി പി നടത്തിയൊരു എക്സാമിൽ ക്യാമൽസിലെ എൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ക്യാമൽസിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തതുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കണ്ടേക്കാം ഡിസ്ക്രിപ്ഷനിൽ ഞാനത് മൂന്ന് വിട്ടേക്കാം ക്രോസിങ് അതുപോലെ ആർ ആർ ബി ക്യാമൽസ് എല്ലാം ഇട്ടേക്കാം അതുമാത്രമല്ല നമ്മുടെ ഇപ്പോൾ ഒരു ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ്സിൻ്റെയും നമ്മൾ ഇട്ടിരിക്കാം നിങ്ങളൊന്നു പോയി കാണണം കേട്ടോ അടുത്തത് അടുത്തൊരു ക്വസ്റ്റിനിലോട്ട് പോയാൽ നാഷണൽ ഇക്വിറ്റി ഫണ്ട് സ്കീം ഈസ് അസോസിയേറ്റഡ് വിത്ത് നാഷണൽ ഇക്വിറ്റി ഫണ്ട് സ്കീം നാഷണൽ ഇക്വിറ്റി ഫണ്ട് സ്കീം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ് സിഡ്ബി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സിഡ്ബി സിഡ് ബീമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു അസോസിയേറ്റ് ചെയ്തൊരു ഫണ്ടാണ് നാഷണൽ ഇക്വിറ്റി ഫണ്ട് സ്കീം അത് സിഡ് ബീമായിട്ട് റിലേറ്റ് ചെയ്ത ഫണ്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നമ്മൾ ക്രോസിംഗിൽ തന്നെ പഠിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് വന്നിട്ടുള്ള ക്വസ്റ്റിനാണ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ഈസ് എ വാണിങ് ടു ഡാഷ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ആർക്കുള്ള വാണിങ് ആണ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ആർക്കുള്ള വാണിങ്ങ് നെഗോഷ്യബിൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല അപ്പം ആർക്കുള്ളതായിരിക്കും ആ ഇപ്പോൾ കയ്യിലിരിക്കുന്ന ആളുകളോടായിരിക്കുമല്ലോ പറയുന്നത് ഒരു സാധനം നമ്മൾ ഒരാളുടെ കൈയ്യിൽ കൊടുത്തിട്ട് പറയുവാണ് ഇത് മറ്റൊരാൾക്ക് കൊടുക്കരുതെന്ന് പറയുവാണെങ്കിൽ എന്ത് ചെയ്യണം ആ സാധനം അയാളുടെ കയ്യിലുണ്ടാവണ്ടേ അപ്പോ നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ് ഹോൾഡർക്കുള്ള വാണിങ് അങ്ങനെ മറന്നു പോകൂലല്ലോ നമ്മളിപ്പോൾ ഒരാളോട് ഒരു സാധനം കൊടുത്തിട്ട് പറയുവാണ് നീ വേറെ ആർക്കും കൊടുക്കരുത് അപ്പോൾ അത് അയാളുടെ കയ്യിൽ തന്നെ വെച്ചിരിക്കണം അപ്പം അയാൾ ഹോൾഡർ ആണ് അപ്പോൾ നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ് ഹോൾഡർക്കുള്ള ാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നരസിംഹം കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടർ വാസ് അപ്പോയിന്റഡ് ഇൻ ദ ഇയർ സെക്ടറിലെ നരസിംഹം കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടർ റീഫോംസ് ബാങ്കിങ് സെക്ടർ റീഫോംസ് ആക്ട് നരസിംഹം കമ്മിറ്റി എന്നാണ് അപ്പോയിന്റ് ചെയ്തത് നരസിംഹം കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടർ റീഫോംസ് ആക്ട് ഇത് അപ്പോയിന്റ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് അടുത്തത് അർബൻ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വാസ് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്സ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കോപ്പറേറ്റീവ് അർബൻ ബാങ്കുകളുമായിട്ട് ആപ്ലിക്കേബിൾ ചെയ്യുന്ന ആപ്ലിക്കേറ്റ് ചെയ്യുന്ന അലോ റെഗുലേഷൻ ആക്ട് ആപ്പ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ അർബൻ ബാങ്കുകൾക്ക് കൂടി ആപ്ലിക്കബിൾ ആണെന്നുള്ള ലോ വന്നത് എന്നാണെന്നാണ് ഫസ്റ്റ് മാർച്ച് നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് ഫസ്റ്റ് മാർച്ച് നയൻറ്റീൻ സിക്സ്റ്റി സിക്സിലാണ് ബാങ്കിങ് റീഫോംസ് ആക്ട് ആർക്ക് ആപ്ലിക്കബിൾ ആയത് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് മാത്രമല്ല കോപ്പറേറ്റീവ് അർബൻ ബാങ്കുകൾക്കും കൂടി ആപ്ലിക്കബിൾ ആപ്ലിക്കബിളായത് ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ടതും വളരെ എല്ലാവർക്കും കൺഫ്യൂഷനുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി കേട്ടോ ബാങ്ക് ചോദിക്കാൻ വളരെ സിമ്പിളാണ് എങ്കിൽ എല്ലാവർക്കും കൺഫ്യൂഷനുമാണ് അതുകൊണ്ട് ഞാനത് കൂടി പറഞ്ഞു പോവാം എന്താ ഫസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ് ലോകത്തിലെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് വെനീസ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴിലാണ് രൂപം കൊണ്ടത് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാലോ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ രൂപം കൊണ്ടു അടുത്തൊരു ക്വസ്റ്റൻ ഇങ്ങനെ വന്നാലോ ഫസ്റ്റ് ബാങ്ക് വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി ആദ്യത്തെ ബാങ്ക് വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി ഒരു കാര്യം പോലെ മാനേജഡ് ബൈ ഇന്ത്യൻസ് ഇന്ത്യൻസ് മാനേജ് ചെയ്യുന്ന ആദ്യത്തെ ബാങ്ക് വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി അത് ചോദിച്ചാൽ ഊത് കൊമേഴ്സ്യൽ ബാങ്ക് അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന് ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് വർഷമായിട്ടൊരു നല്ല ബന്ധമുണ്ടല്ലോ എന്താ നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് ആക്ട് നെക്സ്റ്റ് ഫസ്റ്റ് പ്യുവർലി ഇന്ത്യൻ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് എന്നാ പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നാ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാ നെടുങ്ങാടി ബാങ്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നിലവിൽ വന്ന നെടുങ്ങാടി ബാങ്ക് ആണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഇനി ആദ്യത്തെ ബാങ്ക് നാഷണലൈസേഷൻ എന്നാ നടന്നത് ജൂലൈ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഈ ഡേറ്റ് ഓർത്ത് വെച്ചേക്കണേ ജൂലൈ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് നമ്മുടെ സഹകരണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് അല്ലേ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ആദ്യത്തെ ബാങ്ക് നാഷണലൈസേഷൻ നിലവിൽ വന്നത് ഇനി സെക്കൻഡ് ബാങ്ക് നാഷണലൈസേഷൻ എപ്പോഴാണ് നടന്നത് ഏപ്രിൽ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ആ സമയത്ത് ആരായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി സെക്കൻഡ് ബാങ്ക് നാഷണലൈസേഷൻ ആരാ നടത്തിയത് ഇന്ദിരാഗാന്ധിയാണ് ഇപ്പോൾ പറഞ്ഞു ആദ്യത്തെ ബാങ്ക് നാഷണലൈസേഷൻ ജൂലൈ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ നടന്നു എന്ന് പറഞ്ഞു അതിനു മുമ്പ് ഫസ്റ്റ് ജാനുവരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഒരു ബാങ്ക് നാഷണലൈസേഷൻ നടന്നു ഏതാണെന്നറിയാവോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷ നാഷണലൈസ് ചെയ്ത വർഷം ഫസ്റ്റ് ജാനുവരി നയൻറ്റീൻ ഫോർട്ടി നയനിലായിരുന്നു അതിനൊമ്പത് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ആർ ബി ഐ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ പിന്നെ റീജിയണൽ റൂറൽ ബാങ്ക് ഫോം ചെയ്തത് സെക്കൻഡ് ഒക്ടോബർ നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ഇതുപോലെ തന്നെ സെക്കൻഡ് ഒക്ടോബർ ഗാന്ധി ജയന്തി ദിവസത്തിൽ ഫോം ചെയ്ത ഒരു കോഓപ്പറേറ്റീവ് ലെവലിൽ ഒരു സ്ഥാപനം കൂടിയുണ്ട് നാഫെഡ് സെക്കൻഡ് ഒക്ടോബർ നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് നാഫെഡ് അമ്പത്തെട്ട് ഒട്ടാമതി ഫസ്റ്റ് ആർ ആർ ബി നമ്മൾ പറഞ്ഞു ഉത്തർപ്രദേശിലെ മുറാദാബാദിലെ പ്രഥമ ബാങ്കാണെന്ന് പറഞ്ഞു അതുപോലെ ഏറ്റവും കൂടുതൽ ആർ ആർ ബികൾ ഉള്ളതും ഇപ്പോഴെവിടെയാണ് ഉത്തർപ്രദേശിൽ തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളും ക്ലിയർ അല്ലേ അപ്പോൾ എക്സാമിന് പോകുമ്പോൾ എല്ലാവരും നന്നായിട്ട് പോവുക പിന്നെ നെഗറ്റീവ് മാർക്കൊന്നുമില്ല മാക്സിമം ചെയ്യാവുന്നത്രയും നിങ്ങൾ മാക്സിമം ചെയ്യുക കാരണം നിങ്ങൾ പി എസ് സി പോലെ അത്രയും കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ പോയി ഇപ്പോൾ കോമ്പറ്റീഷൻ ഇങ്ങനെ സഹകരണങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നാളത്തെ ഒരു എക്സാമിൽ നിങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും ഓരോ റാങ്ക് ഹോൾഡർ ആവട്ടെ എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് അടുത്ത ഇത് കഴിയുമ്പോൾ നമുക്ക് ഉടനെ എന്തിൻ്റെ ക്ലാസ് തുടങ്ങണം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നൊരു എക്സാം ഉണ്ടല്ലേ ഞങ്ങൾ പി എസ് സി മാറ്റി വെച്ചിരിക്കുന്ന കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിന്റെ എക്സാം ഉണ്ട് അതിനുള്ള ക്ലാസ് നമുക്ക് വിശദമായിട്ട് തുടങ്ങണം അപ്പോൾ ആരും നാളത്തെ ഈ എക്സാം കഴിഞ്ഞിട്ട് പഠിത്തം നിർത്തരുത് പഠിച്ചുകൊണ്ടേയിരിക്കണം ഇനി അടുത്ത എക്സാം ഡേറ്റ് എപ്പോഴാണ് പി എസ് സി പറയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പോയി എക്സാം എഴുതുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്